ഹലോ എല്ലാവർക്കും, ഈ വേവ് സ്റ്റോറീസിന്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കീഴാർനെല്ലിയുടെ പൂക്കളെ കുറിച്ച് നോക്കിയാലോ. കീഴാർനെല്ലി എന്ന് പറയുന്നത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞു പ്ലാന്റ് ആണ്. അതിന്റെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അതിലും ചെറുതായിരിക്കും. കീഴാർനെല്ലിക്ക് ആ പേര് ലഭിച്ചത് തന്നെ അതിന്റെ താഴ്ഭാഗത്ത് അതിന്റെ ഫ്രൂട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ്. കുഞ്ഞു നെല്ലിക്കകൾ അടുക്കി വെച്ചതുപോലെ അവ ഇങ്ങനെ ഇലയുടെ തണ്ടിന്റെ മുകളിൽ കാണാൻ നല്ല ഭംഗിയാണ്. കീഴാർനെല്ലി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. പക്ഷെ നമ്മളധികം അതിനെ മൈൻഡ് ചെയ്യാറില്ല എന്നതാണ് സത്യം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ പ്രകൃതിയായി ഇങ്ങനെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നത് കൊണ്ടായിരിക്കും നമ്മളിത് കാണുമ്പോൾ മറ്റ് കളച്ചെടികളെ പോലെ പിടിച്ച് പറിച്ച് ദൂരത്തേക്ക് വലിച്ചെറിയാനാണ് പതിവ്. അങ്ങനെ ഒരു കുഞ്ഞു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചെടി എൻ്റെ മുന്നിൽ പെട്ടത്. വളരെ യുണീക്കായി തോന്നി. ഒരു സസ്യത്തിൻ്റെ ലൈഫ് സൈക്കിളിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഈ ചെടിയിൽ കാണാൻ പറ്റും. ഒരു ചെടിയിൽ പൂവുണ്ടായി, അത് പരാഗണം നടന്ന് അതിനുശേഷം ഫ്രൂട്ടായി മാറി അതിനുള്ളിലെ വിത്തുകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് വരെ നമുക്ക് ഈ ഒരു ചെടിയിൽ കാണാൻ പറ്റും. കീഴാർനെല്ലിയിൽ പരാഗണം നടക്കുന്നത് ഇതുപോലുള്ള കുഞ്ഞു ഉറുമ്പുകളും പ്രാണികളും ഒക്കെ വഴിയാണ്. കീഴാർനെല്ലിയുടെ പൂക്കൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ്. അതായത് ആൺപൂക്കൾ വേറെ പെൺപൂക്കൾ വേറെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാണുന്നതാണ് ആൺപൂക്കൾ. അതിൽ നല്ല സൂക്ഷിച്ചൊക്കെ കാണാൻ നമുക്ക് മഞ്ഞ നിറത്തിലുള്ള കേസരങ്ങൾ കാണാൻ കഴിയും. ഈ ഒരു കുഞ്ഞൻ സസ്യത്തെ കാണുമ്പോൾ, ഇതിന്റെ പൂക്കൾ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോ എത്ര മനോഹരമായിട്ടാണ് പ്രകൃതി അതിൽ ഓരോ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ചെടി വിശേഷങ്ങൾക്കായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.